വാളയാറിൽ രണ്ട് പിഞ്ചു മക്കൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് എത്രയോ കാലം കഴിഞ്ഞു. എല്ലാവരും അവരെ മറന്നിരിക്കുന്നു, എല്ലാവരും ആ സംഭവം ഒഴിവാക്കിയിരിക്കുന്നു. പല രാഷ്ട്രീയ കൂട്ടങ്ങൾ എല്ലാം ചേർന്ന് ആ സംഭവത്തെ തമസ്കരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതെങ്ങനെ മറക്കാൻ സാധിക്കും? ആ വേദനയാർന്ന ആ ചിത്രം എങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും? ഒരിക്കലും പോകില്ല. ഇവിടെ ഒരു സർക്കാരുണ്ടോ? ഇവിടെ പാവങ്ങൾക്ക് നീതിയുണ്ടോ? ഇവിടെ പാവങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ടോ? ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ സ്ഥിതി എത്തിയിരിക്കുന്നു എന്ന ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മാസം ആദ്യം എറണാകുളത്ത് നിന്നും ഈ വാളയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു റാലി, വാളയാറിൽ അരുംകൊല ചെയ്യപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം കച്ചേരിപ്പടിയിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച വാളയാർ നീതിയാത്ര കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ സമാപിച്ചത്. ഈ വാർത്ത ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മാധ്യമം ഇത് കൊടുത്തിട്ടുണ്ടോ? അറിയില്ല, കണ്ടില്ല, ഒരു മാധ്യമത്തിലും കണ്ടില്ല, പ്രധാനപ്പെട്ട ഒരു വാർത്തയായി കണ്ടില്ല. ജനുവരിയിലെ തലപൊളിയുന്ന വെയിലിൽ ജാഥാംഗങ്ങൾ ഏതാണ്ട് 240 കിലോമീറ്റർ നടന്നു. 75 സ്ഥലങ്ങളിൽ അവർക്ക് സ്വീകരണം ലഭിച്ചു. അതിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേര് പറയാം. ഫാദർ അഗസ്റ്റിൻ വട്ടോളി, പ്രൊഫസർ കുസുമം ജോസഫ്, സി ആർ നീലകണ്ഠൻ, കെ എം ഷാജഹാൻ മുതലായവരാണ് വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരം വരെ നീതിയാത്ര നടത്തിയത്. എല്ലായിടത്തും സാധാരണ ജനങ്ങളും കൂട്ടായ്മകളും ഒക്കെ തന്നെ അവർക്ക് സ്വീകരണവും നൽകി. പക്ഷേ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നേതാക്കളെയും ഒന്നും ഈ ജാഥയിലും കണ്ടില്ല, സ്വീകരണം കൊടുക്കുന്നിടത്തും കണ്ടില്ല. അത് നമ്മളൊന്ന് ആലോചിക്കേണ്ടേ? വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുന്നതിനായി പോരാടും പോരാടും എന്ന് 100 പ്രാവശ്യം പറയുന്ന മന്ത്രി എ കെ ബാലനും മുഖ്യമന്ത്രി പിണറായി വിജയനും വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫിനുമൊന്നും ഈ നാട്ടിലില്ലേ? നാട് വിട്ടുപോയോ അവർ? വേണ്ട, അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പ്രമുഖ നേതാക്കൾ ആരെങ്കിലും തന്നെ ആ ജാഥയിലോ സ്വീകരണത്തിലോ പങ്കെടുത്തതായി അറിവില്ല. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് വോട്ട് മാത്രമാണ്. പാലക്കാട് ആ പ്രദേശത്ത് അത്രയും പേരുടെ വോട്ട് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് സി പി എമ്മിനും അതുപോലെയുള്ള രാഷ്ട്രീയ കോമരങ്ങൾക്ക് തോന്നിക്കാണും. അതായിരിക്കും ഈ വാളയാറിലെ പെൺകുട്ടികൾ ഇത്ര ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഹൈക്കോടതി വരെ ഈ വിഷയത്തിൽ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും ശാസിച്ചതാണ്. എന്നിട്ടും ഒരു കുലുക്കവുമില്ല. ആരെയും വകവയ്ക്കാത്ത, ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാത്ത, എല്ലാവരെയും ചവിട്ടിമതിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് എന്നോർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. ഈ പാവപ്പെട്ട പിഞ്ചു മക്കളുടെ മാതാപിതാക്കൾക്ക് പോയി, വേറെ ആർക്ക് പോയി? ആർക്കും പോയില്ല. ഘോരഘോരം വാദിക്കാനും ബഹളം കൂട്ടാനും. ഇവിടെ പട്ടികജാതി ക്ഷേമം എന്ന് പറയുന്ന ഒരു വകുപ്പില്ലേ? ശ്രീ എ കെ ബാലൻ ബാലൻ സഖാവത്തിൻ്റെ മന്ത്രിയല്ലേ? താങ്കൾ എന്താണ് ഒന്നും ഇണ്ടാത്തത്? ദളിത് പീഡനം എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ എന്ത് നടന്നാലും ഇവിടെ ഹർത്താലം നടത്തുകയും ജാഥ നടത്തുകയും റാലി നടത്തുകയും ഒക്കെ ചെയ്യുന്ന പാർട്ടിയുടെ അംഗമല്ലേ താങ്കൾ? ഉത്തർപ്രദേശിൽ നടന്നാലും ബീഹാറിൽ നടന്നാലും അത് ഇവിടെ വാർത്തയാണ്. ഈ നാട്ടിൽ ഒരു കാര്യം, ഇത്രയും ക്രൂരമായൊരു കാര്യം നടത്തിയിട്ട് ഇത്രയും നിഷ്ഠൂരമായ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ പിച്ചി ചീന്തി കൊല്ലപ്പെട്ടിട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളോട്, രാഷ്ട്രീയ നാടകക്കാരോട്, രാഷ്ട്രീയ നപുംസകങ്ങളോട് പുച്ഛം മാത്രം. അതേത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഇത് സാംസ്കാരിക കേരളമെന്ന് പറയാൻ ലജ്ജ തോന്നുന്നില്ലേ? സാംസ്കാരിക കേരളം ആണോ ഇത്? സ്വയം പ്രഖ്യാപിത രാഷ്ട്രീയ കോമരങ്ങളും സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നായകരുമുണ്ട് ഇവിടെ. സാംസ്കാരിക നായകരുടെയൊക്കെ വായിൽ പഴം തിരികിയിരിക്കുകയാണോ? നരേന്ദ്രമോദിക്കെതിരെയോ അമിത്ഷായ്ക്കെതിരെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് ഇവിടെ റാലിയും ഹർത്താലും പ്രസംഗവും കവലപ്രസംഗങ്ങളും നടത്തുന്ന സാംസ്കാരിക നായകർ എവിടെ പോയി? ഈ വിഷയത്തിൽ വനിതാ കമ്മീഷൻ എവിടെ? ബാലജന കമ്മീഷൻ എവിടെ? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പദയാത്ര നടത്തിയിട്ട്, പദയാത്ര നടത്തിയത് കൊണ്ട് കാര്യമുണ്ടോ എന്നറിയില്ല, നടത്തിയിട്ട് അതിൽ പങ്കെടുക്കാൻ ഒരുത്തിനെയും കണ്ടില്ല, ഒരുത്തിയെയും കണ്ടില്ല. രാഷ്ട്രീയ കേരളം, സാംസ്കാരിക കേരളം, നല്ല കാര്യം തന്നെ. ഇവിടെ ആർക്കും നീതി ലഭിക്കില്ല, ഇവിടെ ഒന്നിനും നീതി ലഭിക്കില്ല. ആ പിഞ്ചു കുഞ്ഞുങ്ങളോട്, അവരുടെ ആത്മാവിനോട് മാപ്പ് ചോദിക്കാനേ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കഴിയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.